ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണക്രമത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലേ. സമീകൃതാഹാരം ഈ സമയത്ത് കഴിക്കേണ്ടത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചില ഭക്ഷണങ്ങൾ ആ സമയത്ത് കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ളത്. അതിലൊന്നാണ് പപ്പായ കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗർഭിണികൾ പപ്പായ കഴിക്കാമോ എന്നതിനെക്കുറിച്ചാണ്. പച്ച പപ്പായ അല്ലെങ്കിൽ പകുതി പഴുത്ത പപ്പായയൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ കഴിക്കുന്നത് സേഫ് അല്ല എന്നാണ് പറയുന്നത്. കാരണം ഇതിൽ ലാറ്റക്സ് എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ യൂട്രൈൻ കൺട്രാക്ഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ അബോർഷനുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പച്ചപ്പപ്പായ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി മറ്റൊരു കാര്യമാണ്, അപ്പോൾ പണ്ട് കാലത്തുള്ളവരൊക്കെ പറയും ഈ പച്ചപ്പപ്പായ കഴിച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കും, അപ്പോൾ കൂടുതൽ ചൂടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പ്രഗ്നൻസിയിൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത്. ചെറിയ അളവിൽ നല്ലതുപോലെ പഴുത്ത പപ്പായ കഴിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പപ്പായ കഴിക്കുമ്പോൾ അതിൻ്റെ തൊലിയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ കുരുക്കളും ഒക്കെ പൂർണ്ണമായിട്ടും കളഞ്ഞത് ശേഷം വേണം കഴിക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് അളവിൽ കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. നന്നായി പഴുത്ത പപ്പായയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഫോളേറ്റ്, ഫൈബേഴ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ, ഇതൊക്കെ സർവ്വസാധാരണയായിട്ട് ഗർഭാവസ്ഥയിൽ കാണപ്പെടുന്ന ാണ്. അപ്പോൾ ഇതൊക്കെ നീക്കം ചെയ്യാനും മിതമായ അളവിൽ പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. എന്നിരുന്നാലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ അബോർഷൻ്റെ, അതുപോലെ തന്നെ പ്രീമച്യൂർ ലേബർ, മാസം തികയാതെയുള്ള പ്രസവത്തിൻ്റെയൊക്കെ കണക്കെടുത്ത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു വിദഗ്ധ അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷം മാത്രം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മോർണിംഗ് സിക്നസ് കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.